സ്തുതിയായിരിക്കട്ടെ. രാമനാഥപുരം രൂപതയിലെ കൗണ്ടമ്പാളയം സെന്റ് ജോസഫ് ഇടവക നടത്തുന്ന ക്യൂൻ ഓഫ് ഹെവൻ സീസൺ ടു എന്ന ഈ പ്രോഗ്രാമില് പങ്കെടുക്കാനായിട്ട് സാധിച്ചതില് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ അവസരം നൽകിയ ബഹുമാനപ്പെട്ട വികാരിജനെയും കാറ്റിക്കിസം ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാ വിജയാശംസകളും നേരുകയാണ്. ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെ പേര് ഫാദർ ജോയിസ്, വീട്ടുപേര് റാത്തപ്പള്ളി എന്നാണ്. എന്റെ സഭ സി എസ് ടി സഭാംഗമാണ്. അതിനെക്കുറിച്ച് ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം. എന്റെ വീട് വയനാട് ജില്ലയിലെ വെള്ളമുണ്ട എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടെ അപ്പനും അമ്മയും ഞങ്ങള് മൂന്ന് മക്കളും ഞങ്ങളുടെ മൂന്ന് ആൺമക്കളാണ്. അതിന്റെ രണ്ടാമത്തെ ആളാണ് ഞാൻ. അതാണ് എന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഞാനായിരിക്കുന്ന സന്യാസ സഭ എന്ന് പറയുന്നത് ചെറുപുഷ്പ സഭയാണ്. അത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ള പേരാകാം. എന്റെ ഷോർട്ടായിട്ട് പറയുന്നതാണ് സി എസ് ടി എന്ന് പറയുന്നത്, കോൺഗ്രിഗേഷൻ ഓഫ് സെയിന്റ് തെരേസ. അതായത് കൊച്ചു തെരേസ്യയുടെ ആധ്യാത്മികത ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയ ബഹുമാനപ്പെട്ട ഫാദർ ബസീലിയസ് പാണാട്ട് എന്ന ഒരു വന്യ വൈദികൻ കേരളത്തിൽ സ്ഥാപിച്ച ഒരു സന്യാസഭയാണ് ചെറുപുഷ്പസഭ. ഇപ്പൊ കൊച്ചു തെരേസ്യയുടെ ആധ്യാത്മികത പിന്തുടർന്നുകൊണ്ട് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും കൊച്ചു തെരേസ്യ പറയുന്നത് പഞ്ചഭൂഖണ്ഡങ്ങളിലും പോയി എനിക്ക് സുവിശേഷം പ്രസംഗിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ആധ്യാത്മികത പിന്തുടർന്നുകൊണ്ട് എല്ലാ ഭാഗങ്ങളിലും പോകുവാനും അവിടെയുള്ളവരുടെ സമഗ്രമായ വികസനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സന്യാസ സഭയാണ്. സഭയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് ബി ലിറ്റിൽ ആൻഡ് സേവ് ദി ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറിയവരാകുക, ചെറിയവരെ ശുശ്രൂഷിക്കുക. ചെറിയവരാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലില് നമുക്ക് സിംപ്ലിസിറ്റി ഉണ്ടാവണം, എളിമ ഉണ്ടാവണം. അതുപോലെ നമ്മളായിരിക്കുന്ന സമൂഹത്തില് ആ സമൂഹത്തില് എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളണം. പ്രത്യേകിച്ച് ഈ സമൂഹത്തില് അവഗണിക്കപ്പെടുന്നവരെ, ഒഴിവാക്കപ്പെടുന്നവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയാണ് ഈ സഭയ്ക്ക് നമ്മൾ അടിസ്ഥാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യമായിട്ട് തുടങ്ങിയിട്ടത് ഗ്രാമങ്ങളിലാണ്. കാരണം എന്താണ്, ഗ്രാമങ്ങളിലാണ് നമുക്ക് ഒരു നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് അവഗണിക്കപ്പെടുന്നവര്, മാറ്റി നിർത്തപ്പെടുന്നവരൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സഭയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലാണെങ്കിലും മറ്റ് മിഷൻ പ്രദേശങ്ങളാണെങ്കിലും അവരുടെ ഗ്രാമങ്ങളില് ചെന്ന് അവരെ ഉദ്ധരിക്കുക, അവരെ കൂടുതലായിട്ട് വളർത്തുക എന്നുള്ളൊരു അർത്ഥവാക്യം, അതാണ് ബി ലിറ്റിൽ ആൻഡ് സേവ് ദി ലിറ്റിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോ നോക്കാം അച്ഛൻ എങ്ങനെ ദേവവിളി തിരിച്ചറിഞ്ഞ. ഇനി എന്റെ പൗരോഹിത ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെ ദേവവിളി കണ്ടെത്തി ദേവവിളിയിലേക്ക് കടന്നു വന്നു എന്നൊക്കെ ചിന്തിക്കുമ്പം എനിക്ക് പറയാനുള്ള എന്റെ കുടുംബ പശ്ചാത്തലമാണ് എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കൊച്ചു തെരേസ്യ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം
God gave me a father and mother more worthy of heaven than earth. ഭൂമിയേക്കാൾ സ്വർഗത്തിന് തുല്യരായ മാതാപിതാക്കളെയാണ് ദൈവം എനിക്ക് തന്നത് എന്ന് ഉച്ചരേസിയ എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ എന്റെ ദൈവവിളിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തന്നെയാണ്, സ്വർഗത്തെ പോലെ സ്വർഗത്തിന് തുല്യരായ മാതാപിതാക്കളെ ഓരോ വ്യക്തിക്ക് ലഭിക്കുമ്പോഴാണ് നല്ല ദൈവവിളി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എനിക്കത് പറയാനായിട്ട് സാധിക്കും. എൻ്റെ കുടുംബ പശ്ചാത്തലമാണ്, എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെയാണ് ഇന്നൊരു പുരോഹിതനായിട്ട് ഞാനിവിടെ നിൽക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അവരുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ എന്തായാലും അവരെയൊക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കവും കൂടി ചെയ്യുന്ന ഒരവസരമായിട്ട് അതിനെ കാണുകയാണ്. ചെറുപ്പം മുതലേ എനിക്ക് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം വയനാട്ടിൽ തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഞങ്ങൾ ഡിസംബർ മാസത്തിലും അല്ലെങ്കിൽ കാലാവസ്ഥയൊക്കെ അതിജീവിച്ചൊക്കെ പള്ളിയിൽ പോകാനായിട്ട് താല്പര്യമുള്ള വ്യക്തിയുണ്ടായിരുന്നു. നമ്മളിപ്പോ അച്ഛന്റെ ദേവലീനെ കുറിച്ച് അറിഞ്ഞില്ലേ? താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച് അച്ഛന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത്. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സഹായത്തിൽ ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാതൃഷ്ട അപേക്ഷ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ പ്രാർത്ഥനയായ കന്യകളെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തിരുപ്പത്തുകൾ നാം അണയുന്നു. വിലപിച്ച് കണ്ണിനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങനെ സന്ധിക്ക് നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. താങ്ക് യു ഇവാഞ്ചലിൻ. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.